വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുറ്റാരോപിതനെ വെറുതെ വിടാനുള്ള കാരണം പോലീസിന്റെ അന്വേഷണത്തിലും പ്രോസിക്യൂഷനും സംഭവിച്ച വീഴ്ചയെന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തനിക്കത് ഉറപ്പിച്ചു പറയാൻ കഴിയും. കുട്ടി തൂങ്ങി മരിച്ചതാണെന്ന് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന സ്ഥലം MLA ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ ആളുകളെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ അനുഭാവിയാണ് ഈ കേസിലെയും കുറ്റാരോപിതനെന്നും മാത്യു കുഴൽനാടൻ ഇടുക്കിയിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇത്രയും ക്രൂരമായ ഒരു സംഭവം നടന്നു. സാധാരണ ഇതിന് പ്രതി അറസ്റ്റ് കാര്യങ്ങൾ കോടതി അവരെ ബന്ധപ്പെടുന്ന സ്ഥിതിയുണ്ടായി. രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യത. ഒന്നുകിൽ ഇൻവെസ്റ്റിഗേഷന്റെ പരാതി, അതല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ പരാതി. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഒന്നല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ പരാതിയും അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ പരാതി. ഞാനൊരു ലോയർ ആയതുകൊണ്ട് നമുക്കത് വളരെ അസത്യം പറയാൻ കഴിയും. അപ്പൊ ഇൻവെസ്റ്റിഗേഷന്റെ പരാജയത്തിനുള്ള സാധ്യത ഇനിയിപ്പോ സർക്കാരിലേക്ക് എത്തുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിയുടെ തൂങ്ങി മരണം ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായ സമയത്ത് തന്നെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം എന്ന സ്ഥലം MLA നേരിട്ട് ഇടപെട്ട് പറഞ്ഞതിന്റെ വിഷ്വലും വീഡിയോയും നമ്മുടെ ഇരിക്കുകയാണ്. അതെന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചു? ആരുമാട്ടെ എക്സോർവൈ ഒരു ഈ പ്രായം പറഞ്ഞൊരു പെൺകുട്ടി മരിച്ചാൽ ഇന്നത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് അസ്വാഭാവിക മരണം ഏത് പ്രായത്തിലുള്ളവർ നടന്നാലും പോസ്റ്റ്മോർട്ടം കമ്പൽസറി ആണെന്നിരിക്കെ എന്തിനു വേണ്ടി നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചു? ആരും പറയുന്നു എന്റെ MLA എന്നെങ്കിൽ എന്റെ എത്രയോ പേരും പറയുന്നു. വളരെ പച്ചയായ നമുക്കറിയാവുന്ന വീടുകളിൽ നടക്കുന്ന മരണം, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടവര്, അവരെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. അവർ വന്ന് പറഞ്ഞാൽ പോലും ഇന്നത്തെ പോലീസിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ പറ്റാമെന്നാണ് നിയമം എന്നിരിക്കെ എന്തിനു വേണ്ടി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചു? രണ്ട്, പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടാണെന്ന് നമുക്കറിയാം. ഇടതുപക്ഷക്കാരനാണ് അവരെ ഇവരെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ ആളുകൾ മുഴുവൻ സംരക്ഷിക്കുന്ന, പച്ചയായി പരസ്യമായി ജനങ്ങളെ വെല്ലുവിളിച്ച് സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള പാർട്ടിയാണ്.